ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. കാര്യം ഇനി ഞാനിവിടെ സ്കൂളിൽ ചേർത്ത് പുതിയ അഡ്മിഷനെല്ലാം എടുത്ത് അൽഹംദുലില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യലും ഇല്ലാത്ത എൻ്റെ സാധാരണ ഒരു ഉച്ചക്കത്തെ ചോറും കറിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും സജഷനും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ ചായക്ക് ഞാൻ മ്യൂസ്ലിയാണ് ഉണ്ടാക്കിയേ, ഒരു ഓട്സ് എല്ലാം മിക്സായിട്ട് വരുന്ന സംഭവം. ഇത് നല്ല ഹെൽത്തിയാണ്. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടേനും എണീച്ചിനെ, അന്നേരം ഇക്കെ പോകുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയേ. അതുകൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ബൗളിലേക്കൊന്നും ഇടാണ്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചാണ്. പിന്നെ ഇതാ ഇവർ രണ്ടാളും ഇന്ന് രാവിലെ തന്നെ എണീച്ച് സെറ്റാണ്. കാര്യം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇനി ഞാനോട് പറഞ്ഞിനെ നാളെ ഇന്നെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിനേനു. അന്നേരം ഓളെ എപ്പാന്ന് രാവിലെ ആവാന്ന് ചോദിച്ചിട്ടാണ് കിടന്നിന്. അതേപോലെ തന്നെ രാവിലെ ഇക്കെ എണീക്കുന്ന ടൈമിന് തന്നെ ഓളെ എണീച്ചിനെ. പിന്നെ ഓളെ എണീച്ചാൽ എന്തായാലും ഹാല എണീക്കും. സാധാരണ ഇവരൊരു 11:30-12 മണിവരെയെല്ലാം ഉറങ്ങലുണ്ട്. കാര്യം രാത്രി ലേറ്റ് ആയിട്ടാണ് കിടക്കൽ. പക്ഷെ ഇന്ന് സ്കൂളിൽ പോകുന്ന സന്തോഷത്തിലാണ്, വേഗം എണീറ്റിന് ഉറക്കമൊന്നും ഇല്ലേനു. പിന്നെ ഇനിയന ഇന്നു എന്നാണ് കേട്ടോ വിളിക്കൽ. ഹാലന, ലൂലു, ആലു എന്നല്ലാന്ന് വിളിക്കൽ. അങ്ങനെ രണ്ടും വിളിക്കലുണ്ട്. ഇനി ഞാൻ നേരെ ചോറുണ്ടാക്കാൻ വേണ്ടി പോലാന്ന്. പിന്നെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു സാധാരണ ചോറും കറിയും എല്ലാം എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിന് എന്തായാലും വീഡിയോ എടുക്കുന്നതല്ലേ, ഒരു കറിയും കൂടി കൂടുതൽ ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിനേനു. പിന്നെ തോന്നി അതൊന്നും വേണ്ട, എങ്ങനെയാണോ സാധാരണ ഞാൻ ഉണ്ടാക്കൽ അതന്നെ കാണിക്കാന്ന്. പിന്നെ ഞാൻ ചോറിന് കൂടുതൽ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്തെങ്കിലും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കും. പിന്നെ ഒന്നെങ്കിൽ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ മീൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഒരു വറവ്. വറവ് എന്ന് പറഞ്ഞാൽ ഈ തോരനാണ് നമ്മൾ നാട്ടിലെല്ലാം വറവ് എന്നാട്ടാ പറയുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിന്, എന്നിട്ട് അരി കഴുകലാണ്. ഇത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാണ് എൻ്റെ ഒരളവ്. ഇത് ബാക്കി ഉണ്ടാവും കേട്ടോ, ഇത് നമ്മൾ രണ്ടാളും തിന്നാലും ബാക്കി ഉണ്ടാവും. ആ ചോറെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അതാണ് സാധാരണ നടക്കൽ. പിന്നെ ഇതാ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിന്. പിന്നെ ഞാൻ അരി കഴുകലാണ്. പിന്നെ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊന്നിയരിയാണ് എടുക്കൽ. എന്നാലേ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് റെഡിയാവും. ഇനി കുറേ ടൈമൊന്നും ഇല്ല, കുറേ വേവൊന്നും ഇല്ല അതിന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പൊന്നിയരി തന്നെയാണ് ആക്കൽ. അങ്ങനെ ചോറിനാട് അരിയിട്ടിട്ട് പിന്നെ ഞാൻ നേരെ ചെമ്മീന് കട്ട് ചെയ്യാൻ വേണ്ടി വന്ന്. പിന്നെ ഈ ചെമ്മീൻ നമ്മൾ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, നമ്മൾ മീൻ വാങ്ങുന്ന സ്ഥലത്തു നിന്നൊന്നും ഈ ചെമ്മീന് കട്ട് ചെയ്ത് തരൂല. പിന്നെ ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫ്രൈ പോലെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ തേരുണ്ടേനു, അന്നേരം പിന്നെ മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈസി അല്ലേ മോര് കറി ഉണ്ടാക്കാൻ. അപ്പോൾ മോര് കറിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പച്ചക്കറിയിലൊന്നും എടുത്ത് വെക്കലാന്ന്. ആ ടൈമിലേക്ക് ചോറ് വെന്ത് വന്നേന്, അപ്പോൾ ചോറൊന്ന് വറക്കണം. പിന്നെ നാട്ടിൽ എൻ്റെ പുറക്കുന്നൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് ഇത്, ഈ ചോറ് വറക്കൽ. കാര്യം എൻ്റെ പുറക്കുന്നെല്ലാം ഒരു കഞ്ഞിക്കലെന്ന് പറയുന്ന പാത്രത്തിലേക്ക് തിരിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടുന്ന ഇങ്ങനെയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യം തന്നെ ഞാൻ ചെമ്മീനു വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്യലാണ്. ഞാൻ ചെമ്മീന് കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയിൽ ഇട്ടിട്ട് ഒരു വറ്റിച്ച പോലെ ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കലുണ്ട്. അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു വലിയൊരു തക്കാളിയും പിന്നെ ഒരു 5-6 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി വേണം. അതും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന്. പിന്നെ ഇതാ ഞാൻ ചെമ്മീന് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പൊരിക്കാനുള്ള മസാല ആക്കൂലേ, അങ്ങനെ ഒന്ന് ആദ്യം പൊരിച്ച് വെച്ചിന്. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് ഈ തക്കാളിയും സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ഇടുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെക്കുക. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചെമ്മീൻ്റെ ഈ ഗ്രേവിയും ചെമ്മീനെല്ലാം തിന്നാൻ. പൊരിച്ചുകൊണ്ട് ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇനി എൻ്റെ അടുത്ത പരിപാടി വറവ് ഉണ്ടാക്കലാണ്. പിന്നെ ഇനി വറവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർ സൈഡിലാണ് കേട്ടോ. കണ്ണൂരും എല്ലാവിടെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇനി തോരൻ എന്നാണ് പറയൽ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്നാ പച്ചക്കറി ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം കൂടി അങ്ങ് കട്ട് ചെയ്തിട്ടിട്ടാണ് ഉണ്ടാക്കൽ സാധാരണ. പിന്നെ ഈ ബീൻസ് എല്ലാം ഇപ്പോൾ വാങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു.
പച്ചക്കറി വാങ്ങിയാൽ തീരാൻ ഭയങ്കര പാടാണ്. ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് രാവിലെയും വൈകുന്നേരവും രാത്രിക്കൊന്നും ഞാൻ പച്ചക്കറി വെച്ചിട്ടൊന്നും ഉണ്ടാക്കലില്ല. പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സ്കൂളിലേക്കെല്ലാം പോകേണ്ടതുകൊണ്ട് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനൊന്നും നിന്നിട്ടില്ല. വൈകുന്നേരം ഞാനും ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അൽഹംദുലില്ലാ എനിക്ക് പോസിറ്റീവ് കമൻസേ വരലുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് നെഗറ്റീവ് ഉണ്ടായാലും ആ വലിയ കാര്യമാക്കലില്ല ഞാൻ, കാര്യം ഇത്രയും നല്ല കമൻസ് വരുമ്പോൾ ആ വലിയ കാര്യമൊന്നുമല്ല. പിന്നെ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു വീഡിയോ കണ്ട് പോവല്ലാണ്ട് എല്ലാവരും അവരവരെ സജഷനും കാര്യങ്ങളെല്ലാം, അതിപ്പോൾ കുക്കിങ്ങിലായാലും വീഡിയോ എടുക്കുന്നതിലായാലും നല്ല നല്ല സജഷനെല്ലാം പറഞ്ഞുതരുന്നുണ്ട്. ഞാനും കുക്കിങ്ങിൽ ബിഗിനർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ഈ കമൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. പിന്നെ ഒരുമിച്ചിരുന്നിട്ടാണ് റിപ്ലൈ കൊടുക്കൽ. അങ്ങനെ ഞാൻ പിന്നെ ഫോണെല്ലാം അവിടെ വെച്ചിട്ട് വേഗം കട്ടിംഗ് എല്ലാം ചെയ്ത് പിന്നെ വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ക്യാരറ്റും ബീൻസും കൂടി കട്ട് ചെയ്ത് വെച്ചിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഉള്ളി, ഉള്ളി ഒരു ചെറിയൊരു പീസേ ഇടലുള്ളൂ. അപ്പോൾ അതും പിന്നെ തേങ്ങയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് സാധാരണ പോലെ ഒരു വറവുണ്ടാക്കുകയാണ് ചെയ്യൽ. പിന്നെ ഈ ചട്ടിയിൽ ഉണ്ടാക്കൽ ഞാനെല്ലാം ആദ്യം വിചാരിച്ചു, എൻ്റെ ഉമ്മയെല്ലാം ചട്ടിയിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഇനിന്നാണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് വിചാരിക്കലുണ്ട്. പിന്നെ ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയരാന്ന് എനിക്ക് എന്തോ ഒരു നല്ലൊരു ടേസ്റ്റാണ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ എനിക്ക് തോന്നി തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഉച്ചക്കെല്ലാം എല്ലാം മാക്സിമം ചട്ടിയിൽ തന്നെയാണ് വെക്കൽ. അപ്പോൾ വറവിൻ്റെ കാര്യം റെഡിയായി. ഇനി അടുത്തത് മോരുകറി ഉണ്ടാക്കലാണ്. അത് എങ്ങനെ ഉണ്ടാക്കലെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ മോരുകറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടലുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു അരക്കപ്പ് തേങ്ങ ഇടുക, എന്നിട്ട് അതിലേക്ക് തൈര് എണ്ണ ഒഴിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് രണ്ടും കൂടി നല്ലോണം അരച്ചെടുക്കുക. പിന്നെ ഇടലിൽ ഈ തൈര് പുളി നല്ലോണം കുറവാട്ട. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ പകുതിയോളം ഇട്ടിട്ട് പിന്നെ ഞാൻ മൊത്തത്തിലിട്ടിട്ട് അന്നേരം നമുക്ക് കുറച്ചൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടൽ. പിന്നെ ഇതാ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഇതെല്ലാം കുറച്ച് കുറച്ചാണ് വേണ്ടു. ഒരു ചെറിയ പീസ് തക്കാളി, പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു വലിയൊരു അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു രണ്ട് പച്ചമുളക്, പിന്നെ ചുവന്ന മുളക് വേണം, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചാണ്. എന്നിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഈ ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നെയ്യിലൊന്ന് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുക. പച്ചമുളക്, ഉള്ളി, തക്കാളി, ഇത് മൂന്നും കൂടി ഇടുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഇതിങ്ങനെ നെയ്യിൽ കുറച്ച് സമയം വെക്കണം, കളർ മാറാനും നിൽക്കണ്ട, എന്നാലും ഒന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ട് നമ്മൾ ആ അരച്ച തേങ്ങയും ആ ഒരു തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അത്രയും വേണ്ടു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിൾ മോരുകറി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എൻ്റെ ചോറിൻ്റെ കറിയും ചോറും എല്ലാം. അപ്പോഴേക്കും ഇക്ക വന്നണ്. പിന്നെ ഞാൻ ചോറെല്ലാം വിളമ്പലാണ്. പിന്നെ ഇത് എൻ്റെ ചോറ് വിളമ്പൽ ഇങ്ങനെയാണ്. പിന്നെ വേറെ പ്ലേറ്റിലേക്ക് ഇടാനൊന്നും നിൽക്കലില്ല, നേരെ എടുത്ത് ടേബിളിലേക്ക് വെക്കും, അത്രയേ ഉള്ളൂ. പിന്നീട് അങ്ങനെ ഗസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയെല്ലാം മതി. പിന്നെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ നല്ലോണം ഒന്ന് ഡെക്കറേറ്റെല്ലാം ചെയ്ത് ഒരു പ്ലേറ്റിലേക്കെല്ലാം ഇട്ടിട്ട് കറിയെല്ലാം അങ്ങനെ ബൗളിലേക്കെല്ലാം ഒഴിച്ച് വെക്കും. പിന്നെ ഇതായത് മോൾക്ക് വിളമ്പി കൊടുക്കുന്നതാണ്. ഈ വറവല്ലിടൽ വെറുതെ ഷോനാണ്, ഓള് തിന്നലേ ഇല്ല. എന്നാലും ഞാൻ പേടിപ്പിച്ചാൽ കുറച്ചെല്ലാം തിന്നും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു സാധാരണ ചോറ്. കറിയിലെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും, അല്ലാണ്ട് ഒരു ഇങ്ങനെയാണ് ഒരു ആവറേജ് എൻ്റെ ചോറ് ഇങ്ങനെയാണ്. പിന്നെ മോളിത ആ ടേബെല്ലാം കണ്ടിട്ട് മെല്ലെ അങ്ങനെ തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ഒരു കിച്ചണ് ക്ലീനിങ് എല്ലാം ചെയ്യലാണ്. ചോറ് തിന്നുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തിട്ടില്ലേനു, കാര്യം വീഡിയോ എല്ലാം എടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. അല്ലെങ്കിൽ ഈ പ്ലേറ്റ് കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചിട്ടില്ലാന്ന് ചോറ് തിന്നൽ. പക്ഷേ ഇന്ന് ലേറ്റായി പോയതുകൊണ്ട് എല്ലാം ഉൾട്ടയായിപ്പോയി. ചോറ് തിന്നിട്ട് പ്ലേറ്റ് കഴുകിയിട്ട് കുളിക്കലെല്ലാം ആയിപ്പോയി. പിന്നെ ഇക്ക പറയുന്നുണ്ട് ഇന്ന് എന്തായാലും ലേറ്റായി, ഇനിയിപ്പോൾ പോയി വന്നിട്ട് പ്ലേറ്റെല്ലാം കഴുകാന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഇതൊന്നും ക്ലീനാക്കാണ്ട് എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാം ക്ലീനാക്കി വെച്ചിട്ട് പോയാലേ ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനെ പ്ലേറ്റെല്ലാം കഴുകി, തട്ടെല്ലാം ക്ലീനാക്കി, പിന്നെ നേരെ പോയി കുളിച്ച് നിസ്കരിച്ച്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ്
വേറെ ഒന്നും ഇല്ല, നേരെ ഡ്രസ്സെല്ലാം ചെയ്ത് പോലാന്ന്. പിന്നെ ഇളയ ആളെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഹെയർ ബെൻഡ് വെച്ച് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഓള് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ എല്ലാം ഓടിച്ചാടും. പിന്നെ നമ്മളിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയിന്. നമ്മൾ വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ വേഗം പോയി. പിന്നെ ഞാനധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഓഫീസ് അടക്കുമെന്നുള്ള പേടിയിൽ വേഗം അങ്ങ് പോവാണ് ചെയ്തത്. പിന്നെ നമുക്കിന്ന് ഒന്ന് രണ്ട് അബദ്ധം പറ്റിപ്പോയിന്. കാര്യം ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ട ഈ പേപ്പേഴ്സിൽ കാര്യമായിട്ടുള്ളതൊന്ന് വിട്ടുപോയി. ഈ വാക്സിനേഷൻ കാർഡ് എടുക്കാൻ മറന്നുപോയി ഇറങ്ങുന്ന തിരക്കിൽ. ബാക്കിയെല്ലാം എടുത്തിനെ, ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തിന്. പക്ഷേങ്കിൽ അതങ്ങ് വിട്ടുപോയി. പിന്നുള്ളൊരു അബദ്ധം ഭയങ്കര വിറ്റാട്ടോ. അതാ ഇവളെ കയ്യിൽ കണ്ടില്ലേ ഒരു ബുക്ക്. അപ്പോൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കോളാക്കിയരം ആടുന്നൊരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇവളെ കയ്യിലുള്ള ബുക്ക് LKG അല്ലേ. നമ്മൾ അത് തന്നെ എടുത്തിട്ടങ്ങ് പോയി. നമുക്ക് എന്ത് ബുക്കാണെന്ന് മനസ്സിലായിട്ടില്ലേനു. പിന്നെ ആടെ എത്തിയരാന്ന് അറിഞ്ഞിന്. അടുത്ത ലൈബ്രറിയിലേക്കുള്ള ഒരു ബുക്ക് ഡൊണേഷനാണ് അവർ ഉദ്ദേശിച്ചിരുന്നുള്ളത്. പിന്നെ നമ്മൾ ഈ എടുത്തു പോയ കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. പിന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാടെ വെച്ച്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഇതാണ് എടുത്ത ഇന്ത്യൻ സ്കൂള്. ഇപ്പം സ്കൂൾ എല്ലായിടത്തെ പോലെ തന്നെ ഓപ്പൺ ആയിട്ടില്ല, ക്ലോസ് തന്നെയാണെന്നുള്ള. എടുത്ത ഓഫീസേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഓഫീസിൽ കുറച്ച് ടീച്ചേഴ്സും സ്റ്റാഫെല്ലാം ഉണ്ടേനു. പിന്നെ നമ്മളവിടെ എത്തിയ ടൈമിൽ ഓഫീസിൽ അഡ്മിഷന് വേണ്ടിയിട്ട് വേറെ ആളും ഉണ്ടേനു. അപ്പം അങ്ങനെ നമ്മൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലാണ്. അങ്ങനെ നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുന്ന ആ ടൈമിൽ തന്നെ ഇക്കാക്ക് കോള് വന്നിനേനു. വന്നിട്ട് കുറച്ചൊന്ന് പുറത്തേക്ക് മാറി നിന്നിന്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കയറി. പിന്നെ രണ്ട് മൂന്ന് ഫോം ഫില്ല് ചെയ്യാനുണ്ടേനു. അങ്ങനെ അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ സിഗ്നേച്ചർ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫോം സബ്മിറ്റ് ചെയ്ത്. അങ്ങനെ സ്കൂളിൽ അഡ്മിറ്റായി. പിന്നെ ബുക്ക് ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ബുക്കും കിട്ടി. പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് മോളെ കർച്ചീഫ് എവിടെയോ വെച്ച് മറന്നുപോയി. ഇത് ഇവക്ക് സ്ഥിരമുള്ള സംഭവമാണ്. പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും എടുക്കും, തിരിച്ചു വരുമ്പോൾ പിന്നെ ഉണ്ടാവില്ല. പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടവും കരച്ചിലെല്ലാമായിരിക്കും. പിന്നെ തിരിച്ച് ഓഫീസിൽ പോയി അതെല്ലാം എടുത്ത്. പിന്നെ അത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസേ പോക്കായിരിക്കും. ഫുള്ള് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയെല്ലാം ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നേരെ തിരിച്ച് റൂമിലേക്ക് പോകലാണ്. പിന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മോളെയും എൻ്റെയൊന്നും ആവശ്യമില്ലേനു. ഇനി എൻ്റെയൊന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ പറഞ്ഞ് മോളെയും കൂട്ടിയിട്ട് തന്നെ പോവാം. കാര്യം സ്കൂളെല്ലാം ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കാര്യം കഴിഞ്ഞ കൊല്ലം ഇവൾ നാട്ടിലേനു പഠിച്ചിന്. അന്നേരം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ സ്കൂളിൽ പോയിന്. അന്നേരം മാത്രമാണ് സ്കൂൾ കണ്ടിന്. അപ്പോൾ ഇക്കൊല്ലവും മിക്കവാറും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതിനെ തന്നെയാണ് ചാൻസ്. ഇനിയിപ്പോൾ എപ്പോൾ തുറക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്കൂളെല്ലാം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മോളെയും കൂട്ടി വന്നിന്. പിന്നെ ഇതാ ഇവിടെ നല്ല ചൂട് തുടങ്ങി. പുറത്തേക്കെല്ലാം ഇറങ്ങിയാൽ ഭയങ്കര ദാഹമല്ലാന്ന്. അങ്ങനെ നമ്മൾ മോജിറ്റോ ഓർഡർ ചെയ്ത് ഒരു ഹോട്ടലിലേക്ക് പോയിട്ട്. പിന്നെ ഇവിടെ എന്തെല്ലോ ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലൂബെറിൻ്റെയും സ്ട്രോബെറിൻ്റെയും ഫ്ലേവറാണ് ഓർഡർ ആക്കിയത്. ഇക്ക ബ്ലൂബെറിക്ക് പറഞ്ഞ്, ഞാനും മോളും സ്ട്രോബെറിക്ക് പറഞ്ഞ്. പക്ഷേ ബ്ലൂബെറിയേനു നല്ല ടേസ്റ്റ്. പിന്നെ അത് ഓർഡർ ചെയ്താൽ മതിയേനു എന്ന് തോന്നിയേന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞാവക്ക് നല്ല ഉറക്ക് വന്നിന്. ഇന്ന് രാവിലെ എണീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നല്ല ഉറക്കുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഓൾ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമിലെത്തിയപാട് തന്നെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് തന്നെ കിട്ടിയ ബുക്കെല്ലാം ഒന്ന് നോക്കി. ബുക്ക് മാത്രമേ കേട്ടോ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ബാഗും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ടെക്സ്റ്റ് ബുക്കും പിന്നെ കുറച്ച് നോട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് കുറച്ച് അധികം ഉണ്ട്. അല്ലെങ്കിലും LKGയിലെ പോലെയല്ല, KG 2 കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഓൺലൈൻ തന്നെ ആണ്. ക്ലാസ് എന്താവും എന്ന് അറിയില്ല. KG 1 അത് കുഴപ്പമില്ലേനു. അത്യാവശ്യം നല്ലോണം നല്ല രീതിയിൽ തന്നെ പോയിന്. എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലേനു. അവൾ നാട്ടിൽ മൗണ്ട് ഫ്ലവറിലാണ് പഠിച്ചിന്. പിന്നെ ഇനിയാ പോയി വന്ന ഒരു ക്ഷീണത്തിനും പിന്നെ രാവിലെ എണീറ്റിട്ടില്ലേ, അപ്പോൾ അതെല്ലാം കൊണ്ട് ഓള് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഓൾ ഉറങ്ങുമ്പോൾ ഇതാ ഇങ്ങനെ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് ഡോൾ ഉണ്ടാവും, ഈ ടെഡിയെല്ലാം ഉണ്ടാവും. അത് അവൾക്ക് ചെറുതിലേ ഉള്ള ശീലമാണ്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനതങ്ങെടുത്ത് മാറ്റും. ഈ മലക്കളൊന്നും വരില്ലെന്ന് പറയില്ലേ,
അതുകൊണ്ട് ഞാനതങ്ങെടുത്ത് മാറ്റുകയാണ് ചെയ്യല്. പിന്നെ ചെറിയ ആൾ വരുമ്പേ ഉറങ്ങിനേനു. പിന്നെ ഞാൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറേ ലെങ്ത് ആക്കുന്നില്ല. ഇനി ഇൻഷാല്ലാ ഞാൻ കുട്ടികളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും പിന്നെ അവർക്ക് കൊടുക്കുന്ന ചെറിയ മോൾക്ക് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.